പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 23/3/2022 23 മാർച്ച് 2022 നടന്ന 5-ാം ക്ലാസ് അറബിക് എക്സാമിൻ്റെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ മുൻ വർഷത്തേക്കാളും വ്യത്യസ്തമായി കുറേ അധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾക്ക് പരീക്ഷ നല്ല എളുപ്പവുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അതിൽ നേർക്ക് നേരെ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഒന്നാമത്തെ അൽ ബയാൻ, ഒരു ബയാനാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ. ആ പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു പാരഗ്രാഫ്? വൈക്കം മുഹമ്മദ് ബഷീർ അദീബ് മഷൂർ. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു എന്താണ് പ്രസിദ്ധനായ സാഹിത്യകാരനാണ്. വുലിദ ബി തലയോല പറബ് ബി മുക്കാത്തകത്തി കോട്ടയം സനത്ത് അൽഫിൻ വ തിസ്അമിയത്തിൻ വ സമാനിയ. 1908 കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിൽ ജനിച്ചു. വാലിദുഹു കായ് അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് കായ് അബ്ദുറഹ്മാൻ. വാലിദുഹു കുഞ്ഞാത്തുമ്മ, എന്താണ് ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. ലുഖിബ ബി ബേപ്പൂർ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടു. ലഹു മുഅല്ലഫാത്തുൻ കസീർ, അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട്. മിസ്ല ഷാത്തു ഫാത്തിമ, പാത്തുമ്മയുടെ ആട്. കാനലി ജദ്ദി ഫീലിൻ, എൻ്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്, അതിൻ്റെ അറബിയാണ് കേട്ടോ. കാനലി ജദ്ദി ഫീലിൻ. റഫീഖത്തു സിബ, ബാല്യകാല സഖി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. തുബുഫിയ ബി ബേപ്പൂർ, ബേപ്പൂരിൽ മരിച്ചു. ഫിൽഹാമിസ് യൂലിയോ, ജൂലൈ 5 സനത്ത് അൽഫിൻ വത്തിസമയത്തിൻ വ 1994 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ അത് വായിച്ചതിൻ്റെ ചോദ്യങ്ങൾ എന്താണ്? ഫി അയ്യ മുഖാതയത്തിൻ വുലിത വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയാണ്? കോട്ടയമല്ലേ, ഏത് ജില്ലയിലാണ് ജനിച്ചതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കോട്ടയം എന്ന് കൊടുക്കണം. ലുക്കിവ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിനെ വിളിച്ചത് എന്ത് പേരിലാണ്? കോട്ടയം സുൽത്താൻ, സുൽത്താൻ ഹിന്ദ്, കേരള സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ. എളുപ്പമായിരുന്നു. മൻ അല്ലഫ കിതാബ് റഫീഖത്ത് സിബ, റഫീഖത്ത് സിബ ബാല്യകാല സഖി എഴുതിയത് ആരാണെന്ന് നമ്മൾ പഠിച്ചോളൂ. വൈക്കം മുഹമ്മദ് ബഷീർ, ഈ മൂന്നാളുകളല്ല. തൂഫിയ ബി ബേപ്പൂർ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ മരണപ്പെട്ടത് എവിടെയാണ്? ബേപ്പൂർ സുൽത്താൻ ആരാണെന്ന് അറിയാലോ, ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ടത് എവിടെയെന്നാണ്? 1994 അല്ലെ, എവിടെയെന്നല്ല എപ്പോൾ നിന്നാണ്? 1994. മാഹുവ സഹീഹ്, താഴെയുള്ളതിൽ സഹീഹായ വാക്ക് ഏതാണ്? ഇവിടെ സുൽത്താൻ എന്നുള്ളതിൻ്റെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ശരിയായ സുൽത്താൻ ഏതാണ്? ഇതാണ്, ബായാണ് അല്ലേ. ഓക്കെ, ഇനി ഹിവാർ, ഹിവാർ തയ്യാറാക്കാനാണ്. എന്താ ഹിവാർ? സാലിമ ബിന്തുൻ സഹീറ, സാലിമ ഒരു ചെറിയ കുട്ടിയാണ്. യൗമൻ ദഖലത്തിൽ ദഖലത്ത് ഫിൽ ബുസ്താൻ, അവൾ ഒരിക്കൽ തോട്ടത്തിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് പറഞ്ഞു വന്നു. ഫറാത്ത് ഫറാഷത്തൻ ജമീല, അപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ള എന്താണ് പൂമ്പാറ്റിയെ കണ്ടു. റക്കലത്ത് വറാഹ വഹാവലത്ത് കബലഹ, അവൾ അതിൻ്റെ പിറകിൽ അതിനെ പിടിക്കാൻ ശ്രമിച്ചു. ഫഖാലുൽ വാലിദ്, അപ്പോൾ ഉപ്പ പറഞ്ഞു, ലാ യാ ഇബ്നതീമോ, വേണ്ട മോളെ, ഇർഹമി അൽ ഹയവാനാത്ത്, എന്താണ് മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിവാർ എന്താണെന്നാണ്? ഹിവാറിൽ ആദ്യം ബിന്ത് പറഞ്ഞു, എന്തു പറയും? ബിന്ദു പറഞ്ഞ കാര്യം നമുക്ക് കിട്ടുന്നത് ഇവിടെ വാലിദ് പറഞ്ഞത് കാണുമ്പോഴാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, അപ്പോൾ അതിനെന്ത് മറു ഇതുണ്ടാവുക? അസ്സലാം വലൈക്കും ആയിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ബിന്ദു ജൈൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ അതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടാവുക കൈഫ ഹാലുക്ക, അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലേ. ഇനി ഇവിടെ നോക്കൂ, അൽ വാലിദ് ഉപ്പ പറഞ്ഞു, ഇലായിന, നീ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി എവിടേക്കാണ് പോയത്? ഇലൽ ബുസ്താൻ അല്ലേ, തോട്ടത്തിലേക്കാണ് പോയത്. എന്തിനാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ബിന്ദു പറഞ്ഞില്ലേ, കബുദൽ ഫറാഷ, പൂമ്പാറ്റിയെ പിടിക്കാൻ. അപ്പോൾ ഉപ്പ പറഞ്ഞ മുകളിലെ പാരഗ്രാഫിൽ കണ്ടില്ലേ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ്? ദാ ലായാ ബിന്തി, അത് തന്നെ ഇവിടെ എഴുതി, ലായാ ബിന്തി എന്ന് എഴുതി. അപ്പോൾ ബിന്ദു നാം യാ ബി, ശരി. അപ്പോൾ വാലിദ് ഹസനൻ, ശരി ഓക്കെ നല്ലത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അൽ ബയാനാത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ പറയുന്ന ആളെക്കുറിച്ച് ബയാനാത്ത് ഷഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കാനാണ്. എന്താണ്? APJ അബ്ദുൽ കലാമിൻ്റെ ബയോഡാറ്റയാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ. അദ്ദേഹത്തൂർ APJ അബ്ദുൽ കലാം ആലിമും മഷ്ഹൂറിൻ ഹിന്ദിയും, ഒരു ഇന്ത്യൻ എന്താണ് ശാസ്ത്രജ്ഞനാണ്,
ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വാലിദുഹു സൈനുൽ ആബിദി, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് സൈനുൽ ആബിദി എന്നാണ്. ഉമ്മുഹു ആഷിയാമ്മ, ഉമ്മ ആഷിയാമ്മയാണ്. ഉലിതബി രാമേശ്വരം, രാമേശ്വരത്തിൽ അദ്ദേഹം ജനിച്ചു. ബി വിലായത്തി തമിഴ്നാട്, തമിഴ്നാട്ടിലുള്ള ഫി വിലായത്തി അൽ ഹാമിസ് ആഷറ ഒക്ടൂബർ സനത്ത അൽഫിമത്തി സമയത്തും വവാഹിദും വ സലാസീൻ. 1931 ഒക്ടോബർ 15 അദ്ദേഹം ജനിച്ചു. യുഅറഫു ബി റജുലു സാറൂഖ്, അദ്ദേഹം മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ഖാൻ അബ്ദുൽ കലാം റഈസ് അനിൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ലഹു കിതാബ് മഷ്ഹൂറ ഇസ്മുഹു, അദ്ദേഹത്തിന് പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ പേര് അജ്നിഹത്തു മിന്നാർ, അഗ്നിച്ചിറകുകൾ എന്നതാണ്. തൂഫി അബ്ദുൽ കലാം, ദുൽകലാം മരണപ്പെട്ടു. ഫി അൽ അസാമിൻ വലേഷിരീൻ 28 ജൂലിയോ ആമ അൽഫൈൻ വ ആ ഹംസാഷറ 2015 അദ്ദേഹം മരണപ്പെട്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ എന്താണ്? നമ്മൾ പറഞ്ഞല്ലേ ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം. ഇസ്മുൽ വാലിദ് കൊടുത്തിട്ടുണ്ട് സൈനുൽ ആബിദി. അപ്പോൾ ഇസ്മുൽ വാലിദ് ആഷിയാമ്മ, അവിടെ നിന്ന് എടുത്തെഴുതണം അല്ലേ. ഈ ആഷിയാമ്മയല്ലേ നമ്മൾ എടുത്തെഴുതണ്ട്. അതെ, താരീഖുൽ മീലാദ് 15/10/1931. മക്കാൽ ജനിച്ചത് എവിടെയാണ്? രാമേശ്വരം. മോളിൽ പറഞ്ഞില്ലേ മൻസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം റയീസ് ജംഹൂരിയത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ പ്രസിഡൻ്റ്. അൽ മുഅല്ലഫത്തുൽ മഷൂറ, പ്രസിദ്ധ ഗ്രന്ഥം അജ്നിഹത്തു മിന്നാർ അല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞല്ലേ പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ പേര്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. പിന്നെ താരീഖുൽ വഫാ, മരിച്ച വർഷം എത്രയാണ്? 2015 ജൂലിയോ 28. ഓക്കെ, ഇനി താഴെയുള്ളതിൽ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയെ ഫവാക്കിഹ് ഖദറവാത്തായിട്ട് തിരിക്കണം. അതിനുള്ള ബോക്സ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഫവാക്കികൾ ഏതൊക്കെയാ? ബുർത്തുക്കാൽ, തുഫാഹത്ത്, ജുവാഫത്ത്, മൗസ്, മാഞ്ച, റുമാന. നോക്കി പഠിക്കണം. ഖദറവാത്ത്, ജസർ, മൽഫൂഫ്, ബാമിയ, ബക്കൽ, ഖിസ്സ, സൂമ, അത്രയേ ഉള്ളതിൻ്റെ. ഇനി ഖിസ്സത്ത്, കഥ. ഈ കഥ ഓർഡറിലാക്കാനാണ് പറയുന്നത്. ഈ കഥ നമ്മൾ പഠിച്ച കഥയാണ്. എന്താണ്? ബിന്തു ബയ്യാഅത്തുൽ ലബൻ, നമ്മുടെ പാൽക്കാരി പെണ്ണിൻ്റെ മകൾ അല്ലേ. അപ്പം ഇതിൽ ഒന്നാമത്തെ എന്താണ്? തഖൂലുൽ ഉമ്മ കൂമിയാ ബിന്തു, ഉമ്മ പറഞ്ഞു എണീക്ക്. ഇഖ്ലിത്തി അല്ലബന ബിൽമാ, പാലിൽ വെള്ളം ചേർക്ക്. ഉമ്മ യാ ബിന്തു ലാ യറാന ഉമർ, ഉമ്മ പറഞ്ഞു ഉമർ കാണുന്നില്ലല്ലോ മോളെ. ദാത്ത ലൈലത്തിൻ ഖറജ ഉമർ മാ ഖദമിഹി, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അതാണ് സേവകരോടൊപ്പം പുറപ്പെട്ടു. അൽ ബിന്തു ഇദാക്കാൻ ഉമർ ലാ യറാന ഫൈനല്ലാഹ യറാന, ഉമർ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് കുട്ടി പറഞ്ഞു. അൽ ബിന്തു ലാ യാ ഉമ്മി നഹ ഉമർ അൻ ഖൽത്തിൽ ലബന ബിൽമാ, ഉമ്മ പറഞ്ഞു അല്ല മകൾ പറഞ്ഞു ഉമ്മ വേണ്ട, പാലിൽ വെള്ളം ചേർക്കുന്നത് ഉമർ റളിയല്ലാഹു വിലക്കിയിട്ടുണ്ട്. സെമിയ ഉമർ കലാം ഇമ്രാഅത്തിൻ ലീബിനത്തിഹ, ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോ പെൺകുട്ടിയോട് ആ സ്ത്രീ പറയുന്ന വാക്കുകൾ കേട്ടു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് മൊത്തം ഒരു ഓർഡറിലല്ല അല്ലേ, നമുക്ക് ഓർഡറാക്കി എഴുതണം. അപ്പോൾ ഒരെണ്ണം അതോടെ കൊടുത്തിട്ടുണ്ട് ചോദ്യ പേപ്പർ. ദാത്ത ലൈമത്തിൻ ഖറജ ഉമർ മഹദമി, സേവകരോടൊപ്പം പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോഴാണല്ലോ കേട്ടത്. അപ്പോൾ സെമിയ ഉമർ കലാം ഇമ്രാഅത്തിൻ, ആ സ്ത്രീയുടെ വർത്തമാനം കേട്ടു. ഉമ്മ പറയുകയാണെന്ത്? ഇഹ്ലിത്തി അല്ലബന ബിൽമാ, വെള്ളപ്പാലിൽ വെള്ളം ചേർക്കുക എന്നാണ് ഉമ്മ പറയുന്നത്. അപ്പം മകൾ പറയുന്നു പറ്റില്ല എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമർ കാണില്ലല്ലോ. യാ ബിന്തു ലാ യറാന ഉമർ, അപ്പോൾ ബിന്തു പറഞ്ഞു ഉമർ കാണില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അങ്ങനെയാണ് അത് ഓർഡറാക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി ഇതിനൊരു വേറെ പേര് കൊടുക്കാൻ, ഇതിന് അനുയോജ്യമായൊരു പേര് കൊടുക്കാൻ, നമ്മൾ പുസ്തകത്തിൽ പഠിച്ച പേരെന്താണ്? അള്ളാഹു യറാന, അത് തന്നെ നൽകുക അല്ലേ. ഓക്കെ, ഇനി മന്ലൂമ്, പദ്യം തന്നിട്ടുണ്ട് ഇവിടെ. അതിന് കുറച്ച് താഴെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. പ്രസ്താവനകൾ കണ്ടോ. ഈ പ്രസ്താവനകൾക്ക് അനുയോജ്യമായ പദ്യത്തിലെ വരി കണ്ടെത്തണം അല്ലേ. ഇത് നമ്മൾ അവസാന പാഠഭാഗമാണ്. ഒന്നാമത്തെ എന്താ പ്രസ്താവന? നാദത്തിൻ നംലത്തു ഉഹ്തഹ ലിയുസാ ഇദഹ ഫിൽ ഹമല്, ഭക്ഷണം കൊണ്ടുവരാൻ തൻ്റെ കൂട്ടുകാരിയെ ഉറുമ്പ് ക്ഷണിച്ചു എന്നാ അല്ലേ. അതേതാ ഇതിലേ നമ്പർ ഇട്ടിട്ടുണ്ട്, ഒന്ന് ഇതിനൊന്ന് ഇതിനൊന്ന് ഇട്ടുണ്ട്. നാദത്ത് അല ഉഹ്തിൻ ലഹ. രണ്ട്, ജാ അൽ അഹ്വാനി ബിൽ ജിബാ ലി നഖലി ത്വആം, ഭക്ഷണം കൊണ്ടുവരാൻ രണ്ട് സഹോദരങ്ങൾ വന്നു. ബിൽ ഹിബാൽ, ബിൽ ഹിബാൽ കയറുമായിട്ട് വന്നു അല്ലേ. അപ്പം നാദത്ത് അല ഇഹ്വാനിഹ ജാ ഉ ജമീഅൻ ബിൽ ഹിബാൽ.
മൂന്ന് അന്നംലതു ലാ തസ്തതിയു അല ഹംലി തഅം വഹദഹ, ഉറുമ്പിനൊറ്റയ്ക്ക് ഭക്ഷണം എടുക്കാൻ കഴിയുന്നില്ല. അതേതാണ്? ലം തസ്തതി ഹംല തഅം, അല്ലേ? നാല്, അൽ ഖൈറു യഅതി ബിതഅം, പരസ്പരം സഹകരിച്ച നന്മയുണ്ടാകും, അല്ലേ? അതേതാ? തആമനു ജമീഉകും ഫലിയതി ഖൈറു ബിൽ വിസാൽ. എളുപ്പമല്ലേ? ഇനിയുള്ളത് ഇത് എളുപ്പമാണ്. അനാസുറുൽ വാ, നുലാഹിദു വനക്തുബ് കമാഫിൽ മിസാൽ. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ആ ഉദാഹരണം നൽകിയതുപോലെ താഴെയുള്ളത് നൽകാനാണ്. തൽബിസുൽ ബിന്ദു അൽ കുമാമ അന അൽബസുൽ കുമാമ. ഇവിടെ തൽബസു എന്തായി മാറി? അന അൽബസു എന്നായി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ യഗസുലുൽ വലതു അൽ യദ എന്നുള്ളത് എന്താകും? ഇവിടെ ഈ ബിന്ത് ഇവിടെ പോയില്ല, കണ്ടില്ലേ? ഇവിടെ ബിന്ത് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഈ ഉള്ള ആ വാക്കിനെ കളയണം, അല്ലേ? ഇപ്പോൾ യഗസുലു എന്താകും? അന അഗസുലു എന്നാകണം. അഗസുലു. ഇനി യസ്റഉൽ അബു അൽ ഖളറവാത്ത്, യസ്റഉൽ അബു അൽ ഖളറവാത്ത്. അപ്പോൾ ഉപ്പ എന്ത് ചെയ്യുന്നു? പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. അപ്പം ഞാൻ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു, അങ്ങനെ പറയും. അന അസ്റഉ, യസ്റഉ അസ്റഉ ആവും. തഖ്റഉ ദാരിസത്തു അൽ ജരീദ, വിദ്യാർത്ഥിനി പത്രം വായിക്കുന്നു. ഈ ചിത്രം നോക്കിയല്ലേ, ചിത്രത്തിൽ പത്രം വായിക്കുമല്ലേ. അപ്പം ഞാൻ പത്രം വായിക്കുന്നു എന്ന് അന അഖ്റഉൽ ജരീദ. നാലാമത് തുനല്ലിഫുൽ ഉമ്മു അൽ ബൈത്ത്, ഉമ്മ വീട് വൃത്തിയാക്കുന്നു. ഞാൻ വീട് വൃത്തിയാക്കുന്നു, അങ്ങനെ പറയും. അന ഉനല്ലിഫുൽ ബൈത്ത്. പിന്നെ യുസാഇദുൽ ഉമ്മു അൽ യുസാഇദുൽ മുദരിസു അൽ അഅ്മാ, അധ്യാപകൻ അന്ധനെ സഹായിക്കുന്നു. അപ്പം ഞാൻ സഹായിക്കുന്നു, അന ഉസാഇദു അൽ അഅ്മാ എന്നായിരിക്കും, അല്ലേ? അതെ. ഇനി എട്ടാമത്തത്, നുലാഹിൽ അസ്വാത്ത് വൽ ഹയവാനാത്ത വ നസ്ലുഹ ഇല സൂറത്തുൽ മുനാസിബ കമാഫിൽ മിസാൽ. ഇത് എന്താണ്? ഇത് ഈ പശുക്കളുടെ, അല്ല, ഈ മൃഗങ്ങളുടെ ശബ്ദം എഴുതാനാണ്. പക്ഷെ കുറച്ച് വാക്കുകൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അത് എഴുതുക കേട്ടോ. യഹൂറു സൗറു, സൗറ് അതിൻ്റെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നു, അല്ലേ? കാള കരയുന്നു. അപ്പോൾ യസീഹു ദാരാണ് ദീക്ക്, എനിഖു അൽ ഖുറാബ്, അല്ലേ? ഖുറാബാണിത്. യസറുൽ അസദ്, യമോ ഉൽ കിത്ത്, അല്ലേ? പൂച്ച. എൻബഹുൽ കൽബ്, പട്ടി കുരയ്ക്കുന്നു. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഇൻഷാല്ലാ. അപ്പോൾ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.